ഹായ്, എന്റെ പേര് അതുൽ കെ വി. ഞാനിപ്പോൾ ജിപ്മർ പോണ്ടിച്ചേരിയിൽ ഒന്നാം വർഷ MBBSന് പഠിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ വർഷം ബ്രില്യൻ പാലായിലെ റിപ്പീറ്റേഴ്സ് ബാച്ചിലെ സ്റ്റുഡന്റ് ആയിരുന്നു. ഈ വർഷത്തെ നീറ്റ് പരീക്ഷ എഴുതുവാനും അഖിലേന്ത്യാ തലത്തിൽ 217 റാങ്കും കേരളത്തിൽ 31 റാങ്ക് കരസ്ഥമാക്കുവാനും എനിക്ക് സാധിച്ചു. അതിന്റെ പാരിതോഷികം എന്ന നിലയിൽ ബ്രില്യന്റിൽ നിന്ന് 10,000 രൂപയുടെ ക്യാഷ് പ്രൈസും ഗോൾഡ് മെഡലും എനിക്ക് സമ്മാനമായി ലഭിച്ചു. ഞാൻ അതിലേറെ സന്തോഷിക്കുന്നു. എനിക്ക് ഈ അവസരത്തിൽ നന്ദി പറയാനുള്ളത് നമ്മുടെ ഡയറക്ടറായിരുന്ന സ്റ്റീഫൻ സാറും മറ്റു ഡയറക്ടർമാരോടും ബാച്ച് കോർഡിനേറ്ററായിരുന്ന ഭരത് സാറിനോടും ക്ലാസ് ടീച്ചറായിരുന്ന ബെൻസി മിസ് സുബിത മിസ് എന്നിവരോടുമാണ്. കൂടാതെ ഹോസ്റ്റൽ വാർഡന്മാരായിരുന്ന ഭരത് സാറ്, വിഷ്ണു സാറ്, അബീത് സാർ എന്നിവരോടും എന്റെ റൂംമേറ്റ്സിനോടും ഞാൻ എന്റെ പ്രത്യേക നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചിട്ടാണ് ഞാൻ ബ്രില്യന്റിലേക്ക് എത്തിയത്. അപ്പോൾ എനിക്ക് ഒരുപാട് ആശങ്കകളുണ്ടായിരുന്നു. എന്നാൽ അവിടെ എത്തിയപ്പോഴാണ് ആ ആശങ്കകളൊക്കെ മാറിയത്. തികച്ചും എല്ലാവർക്കും നല്ല രീതിയിൽ പഠിക്കാനുള്ള എല്ലാ സാഹചര്യവും ബ്രില്യന്റിൽ ലഭ്യം. ചിട്ടയായ പഠന രീതിയും എല്ലാ തിങ്കളാഴ്ച ഉണ്ടായിരുന്ന പരീക്ഷകളും വളരെ നല്ല ഊർജ്ജമാണ് നീറ്റ് പരീക്ഷയ്ക്ക് നമുക്ക് പകർന്നത്. കൂടാതെ നല്ല റാങ്ക് കിട്ടിയാൽ ലഭിക്കുന്ന ക്യാഷ് പ്രൈസും നമുക്ക് കൂടുതൽ ഊർജ്ജം പകർന്നു തന്നു. കുറെ കാര്യങ്ങൾ പഠിക്കുക എന്നതിനേക്കാൾ പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക എന്നതാണ് എൻട്രൻസ് വിജയിക്കാനുള്ള വഴി. അത് കൃത്യമായി മനസ്സിലാക്കി തരാനുള്ള സാറന്മാരും എല്ലാവരും അവിടെയുണ്ട്. നമുക്ക് എന്തു തന്നെ സംശയം വന്നാലും വളരെ നല്ല രീതിയിൽ അത് ക്ലിയർ ചെയ്ത് തരാൻ സാധിക്കുന്നവരാണ് അവരെല്ലാവരും. ബ്രില്യന്റിലെ ലൈബ്രറിയെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ഒരുപാട് പുസ്തകങ്ങൾ കൊണ്ട് സമ്പൂർണമായ ലൈബ്രറിയാണ് ബ്രില്യന്റ്. നമുക്ക് ചുരുക്കം പറഞ്ഞാൽ പഠിക്കാനുള്ള എല്ലാ സാഹചര്യവും ബ്രില്യന്റിൽ ലഭ്യമാണ്. നമ്മൾ അത് ഉപയോഗപ്പെടുത്തിയാൽ മാത്രം മതിയാകും. പിന്നെ അടുത്ത വർഷം എൻട്രൻസ് എഴുതാൻ പോകുന്നവരോട് എനിക്ക് പറയാനുള്ളത് മെയിനായിട്ട് NCERT പഠിക്കുക എന്നാണ്. നമ്മൾ കുറെ കാര്യങ്ങൾ പുറത്തുനിന്ന് പഠിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. NCERTയിൽ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് ബയോളജി. ബയോളജി ഒന്നും നീറ്റിന് ഒരു ക്വസ്റ്റ്യൻ പോലും പുറത്തുനിന്ന് വരാൻ ചാൻസ് ഇല്ല. പിന്നീട് എനിക്ക് പറയാനുള്ളത് എല്ലാ പരീക്ഷകളും എഴുതുക എന്നതാണ്. നമ്മൾ കുറെ പുസ്തകം വായിച്ചു പഠിക്കുന്നതിനേക്കാൾ അറിവ് ഓരോ പരീക്ഷയിലും നമുക്ക് കിട്ടുന്നു. ഓരോ പരീക്ഷ എഴുതുമ്പോഴും നമുക്ക് അറിയാത്ത ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നും നമുക്ക് തെറ്റാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നും നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നു. പരീക്ഷയ്ക്ക് ചിലപ്പോൾ റാങ്കൊക്കെ വളരെ കുറവായിരിക്കും. എങ്കിലും നമ്മൾ എല്ലാ പരീക്ഷയും വളരെ ധൈര്യത്തോടെ ആത്മാർത്ഥതയോടെ എഴുതാൻ ശ്രമിക്കണം. നമ്മൾ ഓരോ പരീക്ഷ എഴുതുമ്പോൾ നമ്മുടെ അറിവ് വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ബയോളജി NCERT മാത്രം പഠിച്ചാൽ മതിയാകും. ഫിസിക്സ് കുറെ ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കണം. കെമിസ്ട്രി ആണെങ്കിൽ ഇനോർഗാനിക് ആണെങ്കിൽ ടെക്സ്റ്റ് മാത്രം പഠിച്ചാൽ ഇനോർഗാനിക് ടെക്സ്റ്റ് മാത്രം പഠിച്ചാൽ മതിയാകും. എല്ലാ ക്വസ്റ്റ്യൻ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ എല്ലാവരും നല്ല വൃത്തി പഠിക്കുക. നമ്മുടെ അധ്വാനത്തിന്റെ ഫലം നമുക്ക് ഉറപ്പായും കിട്ടുക തന്നെയും എന്ന് ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നേറുക. നന്ദി.